ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആതിര എഴുതിയിരിക്കുന്ന ഒരു മെയിലാണ് വായിക്കുന്നത്. മാഡം, എൻ്റെ പേര് ആതിര. എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. പക്ഷേ മാഡം, പറയാൻ കൊള്ളാത്ത ചില കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മ തന്നിഷ്ടപ്രകാരം എൻ്റെ അച്ഛൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ആളാണ്. വലിയ തറവാട്ടിൽ പിറന്നതാണ് അമ്മയെന്നാണ് അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്കൊരിക്കലും എൻ്റെ അമ്മയ്ക്ക് അത്തരമൊരു സംസ്കാരമുണ്ടെന്ന് തോന്നിട്ടില്ല. നാക്കെടുത്തു കഴിഞ്ഞാൽ തെറയെ പറയുകയുള്ളൂ. അച്ഛനുമായിട്ട് എന്നും അടിയും വഴക്കമുണ്ടാക്കുമായിരുന്നു. അച്ഛൻ ഞങ്ങളിൽ നിന്ന് അകന്നാണ് കഴിഞ്ഞിരുന്നത്. വല്ലപ്പോഴും മാത്രം വരികയുള്ളൂ. ചിലവിന് പൈസ തരുമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ അണിഞ്ഞൊരുങ്ങി നടക്കും. അത് കൊടുത്തില്ലെങ്കിൽ അച്ഛനുമായിട്ട് വലിയ ബഹളമാണ്. പേടിച്ചാണ് അച്ഛൻ ദൂരെ ജോലി എന്നതാണ് അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത്. അമ്മയ്ക്ക് ഒരു കൂസലുമില്ലായിരുന്നു. എന്തായാലും ഞാൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചുപോയത്. അപ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ദുഃഖമൊന്നുമില്ല. അത്രയും നാളും സ്ത്രീകളുടെ സംഘടനകളോടൊക്കെ നടക്കുകയായിരുന്നു അമ്മ. പാർട്ടി പ്രവർത്തനത്തിനും പോകും. പിന്നീട് വിധവയാണെന്ന് പറഞ്ഞ് പാർട്ടിക്കാരോട് പറഞ്ഞ് ഒരു ജോലി അറേഞ്ച് ചെയ്തെടുത്തു. ഒരു കമ്പനിയിലായിരുന്നു. അതോടുകൂടി അമ്മയുടെ ആ ഒരു പോക്കൊക്കെ ഉച്ചസ്ഥായിലായി. ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരികയൊന്നുമില്ല. ഞാൻ തനിയുള്ളൂ മാഡം ആ വീട്ടിൽ. പ്രായപൂർത്തിയാകാറായ ഒരു പെണ്ണാണെന്നുള്ള തോന്നലൊന്നും അമ്മയ്ക്കില്ല. അമ്മ പറയും തന്നെ ജീവിച്ച് പഠിക്കണം, ഒരു പ്രശ്നവുമില്ല. വീടിൻ്റെ വാതിലൊക്കെ നന്നായിട്ട് അടച്ചുറപ്പുള്ളതാണ്. അത് അടച്ച് കിടന്നാൽ മതി. നീ കണ്ണും കാലും കാണിക്കാതെ ഒരാണുങ്ങളും അകത്ത് കയറി വരില്ല. ഇനി നീ ആരെങ്കിലും കണ്ണും കാലും കാണിച്ച് നീ ഗർഭിണിയായി കഴിഞ്ഞാൽ നീ തന്നെ അനുഭവിക്കും. ഞാൻ എൻ്റെ പുറകെ വരില്ല. അതുകൊണ്ട് പെണ്ണുങ്ങളെ സൂക്ഷിക്കേണ്ടത് പെണ്ണുങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ഉപദേശം തന്നിട്ടാണ് മാഡം പോവുക. അടുത്തുള്ള വീട്ടുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നല്ല തെറി വിളിക്കും. അതുകൊണ്ട് എല്ലാവർക്കും പേടിയായിരുന്നു. പിന്നെ രാഷ്ട്രീയപരമായി പല ആളുകളോടും ബന്ധമുണ്ട്, പിടിപാടുമുണ്ട്. അതുകൊണ്ട് കേസൊക്കെ കൊടുക്കുമെന്ന് സംശയമുള്ളത് കൊണ്ടും പല ആണുങ്ങളും പെണ്ണുങ്ങളും അമ്മയുടെ ചെയ്തികളെയൊന്നും ചോദ്യം ചെയ്യില്ലായിരുന്നു. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ചിന്ന കേമിയായിരുന്നു, ഇപ്പോൾ പെരിയ കേമിയായെന്ന് പറയാം. അങ്ങനെ എൻ്റെ ജീവിതം ശരിക്കും കുളമാകുകയായിരുന്നു. ഒറ്റയ്ക്ക് താമസിച്ചാണ് ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും വിശ്വസിക്കില്ല. അടുത്ത വീട്ടിലെ ചില ചേച്ചിമാരൊക്കെ എന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോകും, ഇല്ലെങ്കിൽ അവരാരെങ്കിലും വന്ന് കൂട്ടുകിടക്കും. അതൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിന്നെയും തെറി വിളിക്കും. അമ്മ എവിടെ പോയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയും ഞാൻ പ്രായപൂർത്തിയായതാണ്, എന്നെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല, നീ വരുമാനം ഉണ്ടാക്കുമ്പോൾ മാത്രം നീ എന്നെ ചോദ്യം ചെയ്താൽ മതിയെന്ന് പറയും. ആണുങ്ങളുടെ കൂടെ കറങ്ങി നടക്കുകയാണെന്നും ഉന്നതരുമായിട്ട് ബന്ധമുണ്ടെന്നും എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ, ഞാൻ ചോദ്യം ചെയ്താലും അമ്മ എന്നെ തെറി വിളിക്കുകയുള്ളൂ മാഡം. എന്തായാലും അമ്മ തോന്നി വഴിക്ക് നടന്ന് ഒറ്റയ്ക്ക് ജീവിച്ചതുകൊണ്ട് ജീവിതത്തിൽ കുറച്ച് ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി വരെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീടിനടുത്തുള്ള ഇത്തിരി പ്രായമായ ഒരമ്മയാണ്. അവർ ചോദിച്ചു നീ ഇങ്ങനെ മിക്ക ദിവസവും കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ ഭാവി എന്താകുമെന്ന്. അപ്പം അവരെ എന്തുത്തരം വിളിച്ചു. അവരും ഒട്ടും പിറകിലല്ലായിരുന്നു. അവസാനം രണ്ടുപേരും കൂടി കയ്യാങ്കളിയായി. പിന്നീട് അത് വഴക്ക് കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്ക് രാഷ്ട്രീയക്കാരൊക്കെ ഇടപെട്ടു. അങ്ങനെ രണ്ടുപേരെയും സമാധാനിപ്പിച്ചു. പിന്നീട് അമ്മ പറഞ്ഞു നീ ഡിഗ്രി വരെ പഠിച്ചാൽ മതി, ഞാൻ പറഞ്ഞ ചെറുക്കനെ കല്യാണം കഴിച്ച് ഇവിടുന്ന് എവിടെയെങ്കിലും പോയി താമസിച്ചോണം, അല്ലാതെ ഇവിടെ താമസിച്ച് എൻ്റെ സ്വസ്ഥത കളയരുതെന്ന് പറഞ്ഞു. പിന്നീട് എനിക്ക് വേണ്ടിയിട്ട് ചെക്കന്മാരെ ആലോചിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പഠിക്കണം, ജോലി വേണം. അപ്പോൾ പറഞ്ഞു അതൊക്കെ പിന്നീടാകാം, നിൻ്റെ ഭർത്താവ് സമ്മതിക്കുകയാണെങ്കിൽ മാത്രം നീ പോയാൽ മതി. അതുമാത്രമല്ല ഞാൻ പറയുന്നവനായിരിക്കും നിൻ്റെ ഭർത്താവെന്ന്. മാഡം, ഒരു ദിവസം ഒരാളെ കൊണ്ടുവന്നു. എന്നെക്കാളൊരു 5 വയസ്സിന് മൂത്താണ്. കണ്ടു കഴിഞ്ഞാൽ സുമുഖൻ സുന്ദരൻ, ഏത് പെണ്ണിനും ഇഷ്ടപ്പെടും. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു ചായ ഇട്ടുണ്ട് വന്നേന്ന്. എനിക്കറിയില്ലായിരുന്നു പെണ്ണുങ്ങളാണ് വന്നതാണെന്ന്. എന്തായാലും ഞാൻ ചായ ഇട്ടുകൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ദേ നോക്കിയടാ, ഇതാണ് എൻ്റെ മോള്, സുന്ദരിയല്ലേടാ. എൻ്റെ സൗന്ദര്യം പിന്നെ എൻ്റെ മോൾക്ക് കിട്ടാതിരിക്കുമോ? അടിമുടിയെന്ന് നോക്ക്, നിനക്ക് തൃപ്തിയാണെങ്കിൽ മാത്രമുള്ള കിട്ടിയാൽ മതി. കല്യാണം കഴിച്ചു കഴിഞ്ഞ് അത് കൊള്ളില്ല, ഇത് കൊള്ളില്ല, കുറവായിരുന്നു കൂടുതലായിരുന്നു എന്നൊന്ന് പറയരുതെന്ന് പറഞ്ഞു. പുള്ളിക്കാൻ ഒന്നും മിണ്ടിയില്ല. എന്നോട് ചോദിച്ചു എന്നെ ഇഷ്ടപ്പെട്ടുവെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും പോവുകയും ചെയ്തു. അമ്മ പറഞ്ഞു അവൻ ഇഷ്ടപ്പെട്ടെന്ന് ചെന്നിട്ട് ഫോൺ ചെയ്ത് പറയുകയാണെങ്കിലേ നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കുമെന്ന് പറഞ്ഞു. അമ്മ, ഈ ദ്രോഹം എന്നോട് കാണിക്കരുത്, എനിക്ക് പുള്ളിയോട് വിരോധമൊന്നുമില്ല. പക്ഷേ കല്യാണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും നീയല്ല തീരുമാനിക്കുന്നത്, നല്ല കുടുംബമാണ് അവിടെ, അമ്മായിമ ഒന്നുമില്ല, അവൻ്റെ അച്ഛനും അവനും മാത്രമേ ഉള്ളൂ, നീ ആയിരിക്കും അവിടുത്തെ ഗൃഹനായിക എന്നൊക്കെ പറഞ്ഞു മാഡം. ഞാൻ എതിർത്തിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോഴേക്കും കല്യാണം നടന്നു. അതിനിടയ്ക്ക് ഭർത്താവായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്തില്ല. അയാൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. നിശ്ചയം പോലെ എല്ലാവരെയും കൂട്ടി ഒരു ചടങ്ങ് നടത്തി. ഈ കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭർത്താവ് എന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല മാഡം. അങ്ങനെ കല്യാണം കഴിഞ്ഞ് അയാളുടെ വീട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ 2 പേരും കൂടി ഒന്നും സംസാരിക്കുന്നത്.
പുള്ളിക്കാൻ രാത്രി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛനും ഞാനും അവനോട് ഉള്ളത്. അച്ഛനെ നീ കണ്ടല്ലോ, അച്ഛൻ നല്ല ജോളിയാണ്, നമ്മളോടെല്ലാം കൂട്ടുകാരെ പോലാണ് പെരുമാറുന്നത്. എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് 3 വർഷമായി. അതിനുമുമ്പ് അസുഖമായിരുന്നു. ആ സമയത്ത് അച്ഛൻ വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത ആളാണ്, വലിയ ഉദ്യോഗസ്ഥനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവത്തേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അമ്മാച്ചൻ്റെ സ്വഭാവമാണ്. മോളെ, നീ പേടിക്കുക വേണ്ട കേട്ടോ, പാചകത്തിനൊക്കെ ഞാൻ കൂടുണ്ട്, ഞാൻ എന്നെ സഹായിച്ചോളാം, നീ വലിയ ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ എൻ്റെ തോളത്ത് തട്ടി ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു മാഡം. അതൊക്കെ എനിക്കൊരു ആശ്വാസമായിരുന്നു. ഭർത്താവിൻ്റെ സ്വഭാവം വളരെ തണുപ്പനാണ്. ആദ്യത്തെ ദിവസമാണെങ്കിലും എന്നോടധികം ആകർഷണമൊന്നും കാണിച്ചില്ല മാഡം, കിടന്നുറങ്ങിക്കോളാം പറഞ്ഞു. ഞാൻ ഒത്തു ക്ഷീണമായതുകൊണ്ടായിരിക്കുമെന്ന്. ഏകദേശം 1 ആഴ്ചയോളം അങ്ങനെ തന്നെയായിരുന്നു. എനിക്കൊന്നും ചോദിക്കാൻ മനസ്സ് വന്നില്ല. എന്തായാലും വീട്ടിൽ അമ്മായച്ചൻ പകൽ സമയത്ത് നല്ല ജോലിയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേ ഭർത്താവ് ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു സഹകരണ സ്ഥാപനത്തിലാണ് ജോലി. കല്യാണം കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി നന്നായി കുടിച്ചിട്ട് വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന്. ആ ഉണ്ട്, ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് ആഹാരമൊന്നും വേണ്ട, ഞാൻ കഴിച്ചതാണ്, നീ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് മുറിയിലേക്ക് വരാൻ പറഞ്ഞു മാഡം. എന്തിനാണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല, ചെന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യേ, ഇട്ടിരിക്കുന്നതൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റിയിട് ഞാനേ ആദ്യമായിട്ടൊന്ന് കാണട്ടെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഓവറായിട്ട് കുടിച്ചതാണ്, ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഭർത്താവ് പറഞ്ഞത് അനുസരിച്ചോണം, നീ തന്നെ ഒന്ന് മാറ്റിയിട്ടേന്ന് പറഞ്ഞു മാഡം. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. ഞാൻ അവിടെ ഇങ്ങനെ നിന്നു. പുള്ളിക്കാരനടുത്ത് വന്നിട്ട് പറഞ്ഞാൽ നീ കേൾക്കില്ലേടി എന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ തന്നെയാണ് മാഡം എല്ലാം മാറ്റിയത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടെ നിൽക്ക്, ഞാനൊന്ന് കാണട്ടേന്ന്. എന്നിട്ട് എന്നോട് പറയുകയാണ്, നീ ദേവിടെ കസേരയില്ലേ, അതിലൊന്നിരിക്കാൻ. ഞാൻ അവിടെ ഇരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ കാണാൻ പാകത്തിന് ഇരിക്കാൻ പറഞ്ഞു മാഡം. എനിക്കത് വല്ലാത്ത നാണമാണ് തോന്നിയത്. ഭർത്താവ് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാലല്ലേ സാധാരണ സ്ത്രീകൾ എല്ലാത്തിനും സമ്മതിക്കുക. ഇത് ദൂരെ ഇരുന്ന ഓരോ നിർദ്ദേശങ്ങൾ പറയുകയാണ്. ഞാൻ അതിന് കൂട്ടാക്കിയില്ല. അപ്പോഴേക്കും ബലമായി വന്ന് ഒരു പൊസിഷനിൽ എന്നെ ഇരുത്തി, ആ ഇങ്ങിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു മൊബൈൽ എൻ്റെ കയ്യിൽ തന്നു മാഡം. അതിൻ്റെ ടോർച്ച് ഓൺ ആക്കിയിട്ടാണ് തന്നത്. എന്നിട്ട് എന്നോട് പറയുകയാണ്, ഒരു പ്രത്യേക ഭാഗത്തേക്ക് ടോർച്ച് അടിച്ച് പിടിക്കുക, വ്യക്തമായിട്ട് കാണട്ടെ, അത് കാണുമ്പോൾ മാത്രമാണ് എനിക്ക് രസം തോന്നുക എന്ന് പറഞ്ഞു മാഡം. എനിക്ക് പേടിയായി. ഇങ്ങനെ വട്ടാണോ, മാനസിക രോഗമാണോ, ഒന്നും അറിയില്ല. ഞാൻ ആ മൊബൈലിൻ്റെ ടോർച്ച് മാറ്റി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷൗട്ട് ചെയ്തു, കറക്റ്റ് അടിക്കടി ഞാൻ പറഞ്ഞതുപോലെന്ന് പറഞ്ഞു. ഞാൻ അടിച്ചു മാഡം. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് ഓരോ കോപ്രാങ്ങൾ കാണിക്കുകയാണ്. ആ ഒരു ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധിച്ചു കൊണ്ടാണ് ഞാനത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അറപ്പും വെറുപ്പും തോന്നുന്ന രീതിയിലാണ് എൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ടത്. പക്ഷെ പുള്ളി അത് എൻജോയ് ചെയ്യുകയായിരുന്നു. എന്നിട്ട് ദൂരെ ഇരുന്നു കൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് നിൻ്റെ ഭർത്താവിൻ്റെ ഡാഷ് ഇഷ്ടപ്പെട്ടോ എന്ന്. ഞാനൊന്ന് മിണ്ടിയില്ല മാഡം. ഓരോരോ വിക്രികൾ അതിലിങ്ങനെ കാണിക്കുകയാണ്. ഞാൻ ലൈറ്റ് അവിടെ നിന്ന് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തെറിവിളി തുടങ്ങും. ഇത് കണ്ടുകൊണ്ട് സ്വയം എൻജോയ് ചെയ്യുന്ന ഒരാളായി മാറുകയായിരുന്നു എൻ്റെ ഭർത്താവ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നടുവ് വേദനിച്ച് തുടങ്ങി. പക്ഷേ ഞാനൊന്ന് അനങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ തെറി വിളിക്കും മാഡം. അങ്ങനെ കഷ്ടിച്ച് ഞാനൊരു 20 മിനിറ്റോളം ഇരുന്നു. അവസാനം എന്നോട് പറഞ്ഞു, ഞാൻ ഫോമിലായെന്ന്. പുള്ളിക്കാരൻ അവസാനം എൻ്റെ കൺമുന്നിലേക്ക് വന്നു നിന്നിട്ട്, മാഡം ഞാനതെങ്ങനെയാണ് തുറന്നു പറയുക, എൻ്റെ വേറൊരു ഭാഗത്തേക്കാണ് എല്ലാം വർഷിച്ചിട്ട് പോയത്. എന്നിട്ട് കുറേ നേരം കഴിയുമ്പോൾ പറഞ്ഞു, എനിക്കിപ്പം നല്ല രസം തോന്നുന്നുണ്ട്, അടിപൊളി, നീ പോയിട്ട് എല്ലാം ഒന്ന് വൃത്തിയാക്കി വന്ന് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു മാഡം. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഭർത്താവിൻ്റെ അടുത്തൊരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സംഭവിച്ച കാര്യം. സാധാരണ ദിവസങ്ങളിൽ എന്നോട് യാതൊരു സ്നേഹപ്രകടനവുമില്ല. എവിടുന്നെങ്കിലും കുടിച്ചിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെയാണ്. ഇങ്ങനെ ഓരോ പൊസിഷനിലിരുത്തും, എന്നിട്ട് ലൈറ്റ് അടിക്കണം. ഒന്നുകിൽ മൊബൈലിൻ്റെ ടോർച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ടോർച്ച്. മുറിയിൽ പ്രകാശമൊന്നുണ്ടെങ്കിലും പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി പറയുന്നത് കറക്റ്റായിട്ട് എനിക്ക് ചില കാര്യങ്ങൾ കാണണമെന്നാണ്. അങ്ങനെ പല പൊസിഷനിലും എന്നെ ഇരുത്തും, എന്നിട്ട് സ്വയം എൻജോയ് ചെയ്യുകയാണ്. അവസാനം വർഷിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭാഗങ്ങളിലായിരിക്കും. അങ്ങനെയൊരു ജീവിതമാണ് മാഡം എൻ്റേത്. ഓരോ ആഴ്ചയും ഓരോ രീതിയിലുള്ള അയാളുടെ പ്രകടനങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും അയാളെൻ്റെ ദേഹത്ത് ലാളിക്കുകയോ തൊടുകയോ അല്ലെങ്കിൽ സ്നേഹിക്കുകയോ ഒന്നും ചെയ്തില്ല മാഡം. വളരെ വിചിത്രമായ ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ദാമ്പത്യ ബന്ധം ഇത്രത്തോളം പദപ്പതിച്ചതാണെന്നും ഇത്രത്തോളം പ്രശ്നങ്ങളുള്ളതാണെന്നും എനിക്കറിയില്ലായിരുന്നു. ഭർത്താവിൽ നിന്ന് എല്ലാ കത്തുകളിലും മാഡം വായിക്കുന്ന പോലെ, പല സ്ത്രീകളും പറഞ്ഞ പോലെ, എനിക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ഒരു വെണ്ണാക്കും കിട്ടിയില്ല. ഒരു ദിവസം രാത്രി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്ന് ബാൽക്കണി പോകാം, അച്ഛൻ ഇവിടെ ഇല്ലാത്ത ദിവസമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബാൽക്കണി പോയിരുന്നു കഴിഞ്ഞാൽ ആളുകൾ കാണുമെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, ബാൽക്കണിയിലെ ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം അണച്ചിരിക്കും, നീ
ടോർച്ചടിച്ച് വേണ്ട കാര്യങ്ങൾ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു മാഡം. ഞാനിന്ന് പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് മാനസിക രോഗമാണ്, എവിടെയെങ്കിലും പോയി ഇതിന് ട്രീറ്റ് ചെയ്യാം. ഭാര്യയോട് സ്നേഹമില്ലാതെ ചില ഭാഗങ്ങൾ കണ്ടു മാത്രം ഇങ്ങനെ നടക്കുന്നത് ഒട്ടും ശരിയല്ലെന്ന് പറഞ്ഞു. അന്ന് എന്നെ തല്ലാമെന്ന് മാഡം, പക്ഷേ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അച്ഛൻ്റെ മുറിയിൽ പോയി ഞാൻ കഥ അടച്ച് അവിടെയാണ് കിടന്നത്. അവിടെ വന്ന് മുട്ടുകയും തട്ടുകയും ഒക്കെ ചെയ്തു, പക്ഷേ ഞാൻ കഥ തുറന്നില്ല. പിറ്റേ ദിവസം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. അച്ഛൻ രാവിലെ വന്ന് എന്നെ വിളിച്ചു. അച്ഛൻ വേറൊരു സ്ഥലത്ത് ഉത്സവത്തിന് പോയതാണ്. അടുത്തൊരു ബന്ധുവിൻ്റെ വീടുണ്ട്, അവിടെ വെളുക്കുവോളം തറവാട്ടമ്പലത്തിൽ പാട്ടോ കൂത്തോ എന്തൊക്കെയുണ്ട്, അത് കാണാൻ പോയതാണ്. ഞാൻ മുറിയിൽ കിടക്കുന്നത് കണ്ട് അച്ഛൻ അമ്പരന്നു. എന്താ മോളെ, നിനക്കെന്താ പറ്റിയതെന്ന് ചോദിച്ചു. ആ സമയത്ത് എന്ത് ചെയ്യാനാണ് മാഡം, ഞാൻ പൊട്ടിക്കരഞ്ഞു. പുള്ളിക്കാരൻ്റെ അടുത്തിരുന്ന് ചോദിച്ചു, എന്താടി എന്താ പറ്റിയത്, നീ അങ്ങ് പറ, എന്തെങ്കിലും പ്രോബ്ലമുണ്ടോ, എൻ്റെ മകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഞാൻ എൻ്റെ അമ്മായച്ചനോട് കരഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു. ഷോ എടി, പണ്ട് തൊട്ടേ അവൻ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ല, ഒരു പ്രേമം പോലും ഉണ്ടായിരുന്നില്ല, സ്ത്രീകളോടൊക്കെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്, ഒരിക്കൽ പോലും ഇത്ര ഒരു കുഴപ്പമുള്ളതാണെന്ന് അറിയില്ലടി, നന്നായി പഠിക്കുകയും ചെയ്യായിരുന്നു, ഇപ്പം കിട്ടിയ ജോലിയില്ലേ അതുപോലെ റെക്കമെൻഡ് ഒന്നും ചെയ്ത് കിട്ടിയതല്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ അത്ഭുതം കൂറി. എൻ്റെ മകനോട് ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്, ഒരു കാര്യം ചെയ്യാം, നിൻ്റെ അമ്മയോട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, അമ്മ വന്ന് വഴക്കുണ്ടാക്കുമെന്ന്. ഇല്ലില്ല, നിൻ്റെ അമ്മയ്ക്ക് ഏമിയാണ്, അമ്മ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അമ്മയെ വിളിച്ച് പറഞ്ഞു. അമ്മ പിറ്റേ ദിവസം ചീറി പാഞ്ഞു വന്നു. എന്നിട്ട് എൻ്റെ അമ്മാച്ചിൻ്റെ മുന്നിൽ വെച്ച്, എടീ പെണ്ണുങ്ങളായാലല്ലേ ആണുങ്ങൾ പറഞ്ഞത് അനുസരിക്കണം, അവനെ എനിക്ക് മൂന്നാല് വർഷങ്ങളായിട്ട് അറിയാമെന്നാണ്, അവന് കുഴപ്പമൊന്നുമില്ല, ഇവള് വെറുതെ പറയുന്നതായിരിക്കും ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിച്ച പറഞ്ഞു, അങ്ങനെയല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടായിരിക്കില്ല അവൾ പറഞ്ഞത്, എൻ്റെ മകനാണെങ്കിലും പെർഫെക്റ്റ് ആണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, അവന് കുഴപ്പമൊന്നുമില്ല, ഇനി അവൻ പെണ്ണുങ്ങളെ ഒന്നും അധികം കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ കാണിച്ചത്, അവന് ധൈര്യം കാണില്ല, ഒരു കാര്യം ചെയ്യേ, ഇനി അവൻ ഇരിക്കാൻ പറയുമ്പോഴേക്കും നീ കുറച്ചു നേരം ഇരുന്നിട്ട് അവൻ്റെ സ്വയം പ്രകടനങ്ങളൊക്കെ ചെല്ലുമ്പോഴേക്കും നീ അങ്ങോട്ട് ചെന്നിട്ട് ഭർത്താവിനെ അങ്ങ് സ്വന്തമാക്കി എടുക്കണം, നീ നന്നായിട്ട് അങ്ങ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഓക്കെ ആകുമെന്ന് പറഞ്ഞിട്ട് അമ്മ വിരൽ കൊണ്ട് ഒരാംഗ്യം കാണിച്ചു. അത് കണ്ട് അമ്മായച്ചനാണെങ്കിലും പൊട്ടിച്ചിരിച്ചു. എടി, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു പെണ്ണിനോട് അങ്ങോട്ട് ചെന്ന് ഭർത്താവിൽ കടന്നു കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പറ്റുന്ന പണിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറയുകയാണ്, എന്തുകൊണ്ട് പറ്റുന്നില്ല, ചേട്ടൻ്റെ ഭാര്യ എങ്ങനെയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. എൻ്റെ അമ്മായച്ചൻ വല്ലാതെ ചൂളിയിരിക്കുകയാണ്. അമ്മയെ നേരത്തെ അറിയാം അമ്മായച്ചന്, പക്ഷേ ഇത്രയും ഗെയിമിയാണെന്ന് അറിഞ്ഞില്ല. മുന്നുവെച്ച് തന്നെ അമ്മ പച്ചയ്ക്ക് പറഞ്ഞു, ഇനി അവൻ എന്തായാലും മുന്നുവെച്ചല്ലേ ഇതൊക്കെ കാണിക്കുന്നത്, അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് നീ എന്ത് ചെയ്യണം, ഐസ്ക്രീം അങ്ങ് നുണയുകയാണ്, നിൻ്റെ ഭർത്താവ് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് മനസ്സ് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞ് അമ്മ പച്ചയ്ക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി. അമ്മായച്ചനോട് പറഞ്ഞു, എടി നിൻ്റെ അമ്മ കേമിയാണെന്ന് പണ്ടേ എനിക്കറിയാം, എൻ്റെ മകനുമായിട്ടാണ് നിൻ്റെ അമ്മയ്ക്ക് പണ്ടോട്ടെ കമ്പനി, അങ്ങനെ വന്ന ആലോചനയാണ്, അവർ കേമിയാണ് എങ്കിലും അവളുടെ മകൾ പാവമാണെന്ന് ഞങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്ക് പറഞ്ഞു, അതുകൊണ്ടാണ് ഈ കല്യാണം നടന്നത്, പക്ഷേ അവളിങ്ങനെ പച്ചയ്ക്ക് പറയുന്നുള്ളതാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എന്ത് ചെയ്യാനാണ്, അമ്മേ ഒരു രീതിയിലും പറ്റില്ല, കുട്ടയിലും കൊള്ളില്ല ബക്കറ്റിലും കൊള്ളില്ല എന്ന് പറയുന്ന ആളാമ എന്ന് പറഞ്ഞു. ആ എന്തെങ്കിലും ആട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനോട് പറഞ്ഞു, നിൻ്റെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്, അത്രയും കടുത്ത പ്രയോഗങ്ങളൊന്നും അല്ലെങ്കിലും ഒരു കാര്യം ചെയ്യ്, അവൻ ചിലപ്പോൾ മറ്റുള്ളവരുടെ ശരീരത്തോട് അത്ര ഇഷ്ടമൊന്നും കാണില്ല, പക്ഷേ കാഴ്ചകൾ കാണുന്നത് ഇഷ്ടമായിരിക്കും, ഒരു കാര്യം ചെയ്യ്, ഇനി അവനിങ്ങനെ കാണിക്കുമ്പോഴേക്കും നല്ല മൂഡായി വരില്ലേ, ആ സമയത്ത് നീ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് തുടങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് അടി കിട്ടുമെന്ന്, ഇല്ലടി ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ പ്രാവശ്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്ത് ചെന്നിരിക്കാൻ ശ്രമിച്ചു മാഡം. ഇനി അമ്മ പറഞ്ഞതുപോലെ കടുത്ത പ്രയോഗങ്ങൾ നടത്താനും ഞാൻ ഒരുക്കമായിരുന്നു, പക്ഷേ ഭർത്താവ് പെട്ടെന്ന് എൻ്റെ കൈ തട്ടി മാറ്റി. ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന കാര്യം നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ പുള്ളി പറഞ്ഞു, അത് വേണ്ട എനിക്കിഷ്ടമല്ലെന്ന്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന്. അപ്പോൾ പുള്ളിക്കാരനോട് പറയുകയാണ്, എനിക്കാരുടെയും ശരത്തിൽ തൊടുന്നത് ഇഷ്ടമല്ല, കാണുന്നത് മാത്രമാണ് ഇഷ്ടമെന്ന്. അപ്പോൾ നിങ്ങളെന്തിനാ എന്നെ കല്യാണം കഴിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറയുകയാണ്, നിൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം, വള്ളി പുള്ളി തെറ്റാതെ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞതാണ്, ഈ പ്രശ്നങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഞാനും നിൻ്റെ അമ്മയോട് സംസാരിക്കാറുണ്ട്, പുള്ളിക്കാരി എങ്ങനെയാണല്ലോ കാണുന്ന ആണുങ്ങളോടെല്ലാം അവരുടെ എല്ലാ സ്വകാര്യങ്ങളും ചോദിക്കാറുണ്ട്, നിൻ്റെ അമ്മ ഒരു ഭൂലോകടാശയല്ലേ, നിൻ്റെ അമ്മയ്ക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടോ, നിൻ്റെ അമ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയത്, പിന്നെ ഇവിടെ നിനക്ക് വസ്ത്രത്തിനും ഭക്ഷണത്തിനും പണത്തിനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, അത് മാത്രമേ ഉറപ്പ് കൊടുത്തിട്ടുള്ളൂ, അല്ലാതെ നിന്നെ എടുത്തിട്ട് താലോലിക്കാമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, മര്യാദയ്ക്കിവിടെ എൻ്റെ അച്ഛനെയൊക്കെ നോക്കിയിട്ട് ഉള്ളത് കൊണ്ട് കഴിയുന്നതാണ് നിനക്ക് നല്ലത്, അല്ലാതെ എൻ്റെ
വർഷം തിരുത്താൻ നടന്നിട്ട് ഒരു കാര്യവുമില്ല. നിനക്ക് പഠിപ്പ് വിവരമൊക്കെ കാണുമായിരിക്കും, പക്ഷേ എന്ന് വെച്ചിട്ട് എന്നെ മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നേരെയാക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ വരില്ല. അതിലും നല്ലത് വിവാഹമോചനമാണ്. എന്നെയും കളഞ്ഞിട്ട് നിന്റെ വീട്ടിലേക്ക് ചെന്നാനുള്ള സ്ഥിതി നിനക്ക് അറിയാമല്ലോ. നിന്റെ അമ്മ നിന്നെ ശരിക്കും വേവിച്ചു വിടുമെന്ന് പറഞ്ഞു. അതോടുകൂടി ഞാൻ തളർന്നു മാഡം. അയാളുടെ വിക്രയകൾക്ക് ഞാൻ വിധേയായിക്കൊണ്ടിരുന്നു. അച്ഛനോട് ചോദിക്കും, എടീ നീ എന്തെങ്കിലും മുൻകൈ എടുത്തോ, അവൻ മാറിയെന്ന് ചോദിക്കും. അങ്ങനെ 7 മാസം പോയി മാഡം. ഒരു മാറ്റവുമില്ലായിരുന്നു. കഥകളികൾ നടന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം അച്ഛൻ എന്നോട് വിശദമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് ഒരു നടക്കി പോകുന്ന കേസല്ല, പുള്ളിക്കാരനുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും നേരെയായിട്ട് വരില്ല. അച്ഛൻ്റെ മകന് വിചിത്രമായ സ്വഭാവമാണ്, ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാം, അത്രേ ഉള്ളൂ. ഞാൻ വല്ല PSC കോച്ചിങ്ങിന് പോകാൻ തുടങ്ങിയാണ് ജോലിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, അന്ന് നീ പോ മോളെ, അവന് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്നെ ഇത്തിരി പേടിയുണ്ടല്ലോ, ഞാൻ സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ PSC കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി മാഡം. അങ്ങനെ പോയി 4-5 മാസം കഴിഞ്ഞപ്പോഴാണ് കൊറോണ വന്നത്. വീട്ടിലിരിക്കുന്നത് ഭർത്താവിന് വല്ലാത്ത ഫ്രസ്ട്രേഷൻ പിടിച്ച പണിയാണ്. അതുകൊണ്ട് കൊറോണ വന്നിട്ടും അടുത്തുള്ള വീട്ടിലൊക്കെ കൂട്ടുകാരുണ്ട്, അവരുടെ കൂടെ രാത്രി പോരുന്ന് മദ്യപിക്കുകയും ചീട്ട് കളിക്കുകയൊക്കെ ആയിരുന്നു മാഡം. ഗ്രാമപ്രദേശമായതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ലല്ലോ, ചില രാത്രികളിൽ വീട്ടിൽ വരാറേ ഇല്ല. ഒരു ദിവസം അച്ഛനും ഞാനും മാത്രം ഇരുന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനോട് ചോദിച്ചു, എടി നിനക്ക് ശരിക്കും ദുഃഖമുണ്ടോ ഒരാളിൽ നിന്നുള്ള കാര്യങ്ങൾ കിട്ടാത്തതിലെന്ന്? ജീവിതത്തിൽ ഇതുവരെ ലഡു തിന്നാത്ത ഒരാളോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രുചി എന്താണെന്ന് അറിയാൻ പറ്റുമോ അച്ഛാ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഒട്ടും മാറ്റമില്ലടി, ഇത്രയെങ്കിലും മാറ്റമുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു, എത്ര കാലം കൊണ്ട് പറയുന്നു, ഈ ഒരു കൊറോണയായിട്ടും അയാൾ അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇരുന്നിട്ട് എന്ത് കാര്യമാണ്, ഇങ്ങനെ പ്രദർശനം നടത്താനാണെങ്കിൽ എവിടെയെങ്കിലും പോകട്ടെ, അതാ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പുള്ളിയുടെ മുന്നിൽ നിന്ന്, അച്ഛാ ഞാനെന്നാൽ ഒരു ചായ എടുക്കാമെന്ന് പറഞ്ഞ് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, രാത്രി ഇനി ചായ വേണ്ടാടി. പക്ഷേ അച്ഛൻ രാത്രി ചായ കുടിക്കുന്ന സ്വഭാവം ഉണ്ടല്ലോ, എന്തോ ഇന്ന് എനിക്ക് വേണ്ട. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ എനിക്ക് നെഞ്ചിൻ്റെ അവിടെ വല്ലാത്തൊരു അസ്വസ്ഥ അനുഭവപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യോ അച്ഛാ എന്താ പറ്റുമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ഒന്നുമില്ലടി, ഗ്യാസിൻ്റെ ആയിരിക്കുമെന്ന്. ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു. എന്നിട്ട് ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിച്ചിട്ട് ചെറുതായി തടവിക്കൊടുത്തു മാഡം. ഇത്രയും നേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, മതി മോളെ നിർത്ത്, ഇല്ലെങ്കിൽ ഇനി പ്രശ്നമാണെന്ന്. ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ ഈ അസ്വസ്ഥത വലുതായിട്ട് കൂടിയെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടി അത് ഗ്യാസ് മറ്റോ ആയിരിക്കും, നീ തടവി കഴിഞ്ഞപ്പോൾ അത് പോയി. അതല്ലടി എനിക്കറിയാതെ ചില പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നോട് മുണ്ടിൻ്റെ സൈഡിലേക്ക് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അമ്പരന്ന് പോയി മാഡം. ഞാൻ പറഞ്ഞു, അച്ഛ അച്ഛന് നാണമില്ല ഇങ്ങനെ എന്നെ വിളിച്ച് കാണിക്കാൻ. എടി അറിയാതെ സംഭവിച്ചു പോയതാണ്, എൻ്റെ ഭാര്യയ്ക്ക് വർഷങ്ങളുടെ അസുഖമായിരുന്നല്ലോ, പിന്നീട് അവൾ മരിച്ചുപോയി. എത്രയോ നാളായിട്ട് ഞാനിങ്ങനെ തനിയെ കഴിയുകയാണ്. നീയാണെങ്കിൽ ഈ കഥയെല്ലാം കൂടി പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ദുർവിചാരങ്ങളുണ്ടായെന്ന് തോന്നുന്നു. എന്താ അച്ഛൻ ഈ പറഞ്ഞത്? അങ്ങനെയൊന്നും പറയാൻ പാടില്ല, അച്ഛനറിയില്ലേ എൻ്റെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു. എനിക്കറിയില്ല മോളെ, ആ പ്രശ്നങ്ങളൊക്കെ ഓർത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അച്ഛനെന്താ പ്രശ്നം? എടി നിന്റെ പ്രശ്നം തന്നെയാണ് എൻ്റെ പ്രശ്നം, പക്ഷേ വേറൊരു വ്യത്യാസം മാത്രം അതിനകത്തുണ്ട്, അത്രേ ഉള്ളൂ. ഞാൻ എല്ലാം അറിഞ്ഞവനാണ്, ഇപ്പോൾ കിട്ടാതിരിക്കുന്നു. നീ എല്ലാം അറിയാൻ മോഹിക്കുന്നു, നിനക്കും ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ, അച്ഛാ ഞാൻ പോവുകയാണ് കേട്ടോ, കിടക്കാമെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ പോകണ്ട മോളെ, നീ ഞാനിന്ന് വിടില്ലാന്ന്. അച്ഛാ ഇത് ശരിയാവില്ല, അച്ഛൻ പറഞ്ഞത് ഒട്ടും ശരിയായ കാര്യമല്ല, അച്ഛൻ്റെ മകളായിട്ട് കണ്ട ആളാണെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മകളായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വരെ കണ്ടു, പിന്നിപ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഉത്സവത്തിന് കൊടിയേറിക്കഴിഞ്ഞാൽ അത് താഴാതെ ഉത്സവം തീരില്ലോ മോളെ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല മാഡം. പിന്നീട് പുള്ളിക്കാരൻ്റെ മറ്റൊരു മുഖമാണ് ഞാൻ കണ്ടത്. എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി പറഞ്ഞു, ഇനിയിപ്പോൾ നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇന്നത്തെ രാത്രി അവൻ തിരിച്ചു വരില്ല. അപ്പോൾ ഇന്ന് രാത്രി ഒരു വട്ടമെങ്കിലും നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിരിക്കും, അതിനൊരു പരിസമാപ്തിയും ഉണ്ടായിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ പേര് അങ്ങനെയല്ലെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് വേണ്ടാന്ന്. പുള്ളിക്കാരനോട് പറഞ്ഞു, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ മകനാണെങ്കിലും അവനൊരു ധൈര്യമില്ലാത്തവനാണ്, അല്ലെങ്കിൽ മാനസിക രോഗിയാണ്, ഇത് നീ സമ്മതിച്ചതാണ്, നിന്നെക്കൊണ്ട് ഒന്നും ചെയ്യാനുമാകുന്നില്ല. മിടുക്കുകയാണെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അമ്മ പറഞ്ഞതുപോലെ ഒന്ന് നന്നായി ശ്രമിച്ചേനെ, അതിനും പറ്റുന്നില്ല. ഇപ്പോൾ ഞാനവിടെ ഉണ്ട്, എനിക്ക് ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല, എനിക്ക് ആവശ്യങ്ങളുണ്ട്, നിനക്കും ആവശ്യങ്ങളുണ്ട്, നമ്മൾ രണ്ടുപേരും കൂടി കുറച്ച് നാൾ ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ആകും. നീ ഈ രാത്രിയില്ലെങ്കിലും എന്നോട് ഒന്ന് സ്നേഹത്തോടുകൂടി പെരുമാറുമോ മോളെ എന്ന് ചോദിച്ചു മാഡം. അയാൾ പുറകെ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ എല്ലാം അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ കുതിറി മാറാൻ ശ്രമിച്ചു. ഇല്ല നീ എന്നോട് സഹകരിക്കും, എനിക്കറിയാം കാര്യം, നിനക്ക് മോഹമുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് കരച്ചിലോ ദേഷ്യമോ ഒക്കെ വന്നു.
ഞാൻ അതൊക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു, ഇല്ലില്ല, ഇതൊന്നും നിന്റെ വെറുപ്പല്ല, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട്, എന്നെ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട് നീ, ഞാൻ നിന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, മോള് അച്ഛൻ എന്നുള്ള കാര്യങ്ങൾ നീ മറന്നുകള, ഈ നിമിഷം നമ്മുടേതാണ് എന്ന് പറഞ്ഞു മാഡം. ചൂട് നിശ്വാസം എൻ്റെ കാതിൽ വന്ന് അടിക്കാൻ തുടങ്ങി. അയാൾ എൻ്റെ തോളിൻ്റെ അവിടെ ഇക്കിളിയാക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൺട്രോൾ വിട്ടതുപോലെ എനിക്ക് തോന്നി. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. അദ്ദേഹം എന്നെ പൊക്കിയെടുത്തുകൊണ്ട് ഞങ്ങളുടെ റൂമിലേക്ക് നടത്തി. ഞാൻ പറയുന്നുണ്ട് അച്ഛാ വേണ്ടാന്ന്. പക്ഷേ പുള്ളി പറഞ്ഞു, വേണമെന്ന് നിന്നെക്കൊണ്ട് ഞാൻ പറയിപ്പിക്കും, അല്ലെങ്കിൽ അച്ഛൻ അച്ഛനല്ലെന്ന് പറഞ്ഞു മാഡം. പിന്നീട് നടന്നത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഓരോ രഹസ്യ കവാടങ്ങളും തുറക്കാൻ അദ്ദേഹത്തിന് നല്ല മിടുക്കായിരുന്നു. താഴമ്പു പൊയ്കയിൽ പൂമണം വിരിയിക്കാൻ അദ്ദേഹം മിടുക്കനാണ്. ഞാൻ ഇത്രയും നാളും കണ്ടതൊക്കെ വെറുതെ ഒരു ഷോ ഓഫ് ആയിരുന്നു എൻ്റെ ഭർത്താവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല, ഷോ ഓഫ് എന്ന് പറയാൻ പറ്റില്ല. വർഷങ്ങളായിട്ട് കാടിൻ്റെ നടുവിൽ കെട്ടിക്കിടന്നിരുന്ന തടയണ ആരോ പൊട്ടിച്ചതുപോലെയായിരുന്നു മാഡം കാര്യങ്ങൾ. ഞാനിത്തിരി ബലം പ്രയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പ എന്നോട് പറഞ്ഞു, ഒരു പ്രശ്നവുമില്ല, നീ എതിർക്കുമ്പോൾ എനിക്ക് ശക്തി കൂടും. നിന്റെ അമ്മായമ്മയില്ലേ, അവളിവിടെ കിടന്ന് എത്രയോ വട്ടം കരഞ്ഞു വിളിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലം വരെ എന്ന് പറഞ്ഞു. ഞാനും കരയേണ്ടി വന്നു മാഡം, പക്ഷേ അത് സന്തോഷ കണ്ണീരായിരുന്നു. അന്നാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. വയസ്സിനോ വൃദ്ധനോ പ്രായക്കുറവുള്ളതോ ഒന്നുമല്ല, പ്രയോഗക്രമങ്ങളിലും കാര്യങ്ങളിലും പ്രാപ്തിയുള്ള ആളായിരിക്കണം ഒരു പെണ്ണിൻ്റെ കിട്ടിയവൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും മുന്നോട്ടും പിന്നോട്ടും നോക്കേണ്ട കാര്യമില്ല. അന്ന് തുടങ്ങിയതാണ് മാഡം. പിന്നീട് ഭർത്താവിൻ്റെ യാതൊരു സ്നേഹവും ഞാൻ കൊതിച്ചില്ല മാഡം. എനിക്ക് അച്ഛനുണ്ടല്ലോ, അങ്ങനെ ബന്ധം മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം കാര്യങ്ങൾ കൈവിട്ടു പോയി. കാര്യം മകൻ പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരന് നേരവും കാലവും ഒന്നും നോട്ടമില്ല മാഡം. സ്ഥലങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ ഉച്ചയ്ക്ക് ഊണൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അടുക്കളയിൽ വെച്ചിട്ടായിരിക്കും ഞങ്ങളുടെ മല്ലയുദ്ധം. പുള്ളി പറയും, ഇടി നല്ല വെറൈറ്റി ആയിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്ന ഒരമ്മായപ്പനും മരുമകളും ലോകത്ത് വേറെ കാണില്ലെന്ന്. ദുഷ്ട, ഞാൻ നിങ്ങളുടെ മരുമോളാണ് എന്നൊക്കെ പറയും. അപ്പോൾ പുള്ളിക്കാരൻ പറയും, മരുമോളാണ്, പക്ഷേ നിനക്കും ആഗ്രഹമില്ലടി. എടി, എൻ്റെ മകനാണോ ഞാനാണോ നല്ലതെന്ന് നീ ഇപ്പം തന്നെ ഒന്ന് നോക്കി പറയടി എന്നൊക്കെ പറഞ്ഞിട്ട് ചില കുസൃതരങ്ങളൊക്കെ കാണിക്കും മാഡം. ഷോ, എനിക്കതൊന്നും പറയാൻ പറ്റില്ല. അത്രത്തോളം രസകരമായ ബന്ധമാണ്. പക്ഷേ കൈവിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അത് കൈവിട്ട് പോവുകയും ചെയ്തു. ഞാനാണെങ്കിൽ മാസമുറയുടെ കാര്യം ശ്രദ്ധിക്കാതെ പെരുമാറി മാഡം. എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറഗുലറായിട്ട് വരാറുണ്ട്. അന്ന് കുറേ ദിവസം താമസിച്ചു. അങ്ങനെ സംശയം തോന്നി നോക്കിയപ്പോഴാണ് കാര്യങ്ങൾ ഓക്കെ ആയെന്ന് കണ്ടത്. ഞാൻ വെപ്രാളത്തോടു കൂടി അച്ഛനെ വിളിച്ചു. അച്ഛാ, ഇങ്ങനെ സംഭവിച്ചു, എന്ത് ചെയ്യണം? പുള്ളിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിൻ്റെ അമ്മയെ വിളിച്ച് പറയാൻ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറയാൻ പറ്റില്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം അപ്പോൾ പറയേണ്ടി വരും, അമ്മ എന്നെ ശരിപ്പെടുത്തും. അച്ഛാ, ഇതെങ്ങനെ മാനേജ് ചെയ്യും? അച്ഛൻ എൻ്റെ കൂടെ വാ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എടി നീ നിൻ്റെ അമ്മയോട് പറ, ഒരു പ്രശ്നവുമില്ല, നിൻ്റെ ഭർത്താവ് ഓക്കെ ആയി എന്ന് പറഞ്ഞ് നീ ഒന്ന് വിളിച്ച് പറയാൻ പറഞ്ഞു. ഭർത്താവ് ഓക്കെ ആയിരുന്നോ? അച്ഛൻ എന്തേ പറഞ്ഞേ? എടി, നിന്റെ ഭർത്താവിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഒന്ന് രണ്ട് മാസമായിട്ട് പുള്ളി നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നത്, നിങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്, അങ്ങനെ ആയതാണെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞാൽ മതി, അവൾ സന്തോഷത്തോടുകൂടി ഇപ്പോൾ ഓടി വരുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും അമ്മ വന്നു. എന്നിട്ട് പലഹാരങ്ങളൊക്കെ എനിക്ക് തന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു മോളെ, നീ മിടുക്കിയാണ്, ഞാൻ പറഞ്ഞതുപോലെ നിൻ്റെ ഭർത്താവിനെ നീ വശീകരിച്ചെടുത്തല്ലോടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കള്ളം പറയാൻ തോന്നിയില്ല. ഞാൻ പറഞ്ഞു, അമ്മേ, അങ്ങനെയൊന്നും സംഭവിച്ചതല്ല, ഇതിന് കാരണക്കാരൻ അച്ഛനാണെന്ന് പറഞ്ഞു. കുറ്റബോധം കൊണ്ട് എല്ലാം ഞാൻ സമ്മതിച്ചു. എനിക്കിത് ഒഴിവാക്കണം, എൻ്റെ ഭർത്താവിൻ്റെതല്ലാത്തതൊന്നും എനിക്ക് വേണ്ട എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ്, അച്ഛനുമായുള്ള ബന്ധം ഇഷ്ടമാണ്, പക്ഷേ ആ കുട്ടിയെ എനിക്ക് വേണ്ട എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ കരഞ്ഞുകൊണ്ടെല്ലാം പറഞ്ഞു, അമ്മ ശരിക്കും എന്നെ ഉപദ്രവിക്കുന്ന ഉറപ്പായിരുന്നു. പക്ഷേ അമ്മ പെട്ടെന്ന് അപ്പുറത്തേക്ക് നോക്കിയിട്ട് ചേട്ടാ ചേട്ടാന്ന് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോഴേക്കും അമ്മായിച്ചൻ വന്നു. അപ്പോൾ അമ്മായിച്ചനോട് അമ്മ ചോദിച്ചു, ചേട്ടാ, ഈ കേട്ടത് ശരിയാണോ? ഇതിനാണോ ഞാൻ എൻ്റെ മോളെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നത് എന്ന് സീരിയസ് ആയിട്ട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ചിരിച്ചിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ അതിനല്ലേ നീ ഇവളെയും കൊണ്ട് കെട്ടിച്ചു വിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ ദേഹത്തെ തലോടിക്കൊണ്ട് പറയുകയാണ്, അതിന് തന്നെ ചേട്ടൻ മിടുക്കനാണ്. പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചില്ല, ഈ പ്രായത്തിലും ഈ ഒരു കാര്യം സാധിച്ചെടുത്തല്ലോ എന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ മുഖം കണ്ടിട്ട് രണ്ടുപേരും കൂടെ ചിരിച്ചു. ഞാൻ ചോദിച്ചു, അമ്മ ഇവിടെ എന്താ നടക്കുന്നത്? എല്ലാവരും അറിഞ്ഞുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അമ്മ എന്നോട് സത്യങ്ങൾ പറഞ്ഞു. ശരിക്കും എൻ്റെ അച്ഛനുമായിട്ട് എൻ്റെ അമ്മയ്ക്ക് പണ്ട് മുതലേ അടുത്ത ബന്ധമുണ്ട്. എല്ലാത്തിൻ്റെ ബന്ധവും അമ്മയുടെ പല ആളുകളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവിനോടും നല്ല സ്വാതന്ത്ര്യമുണ്ട്. മരിച്ചുപോയ ഇവിടുത്തെ അമ്മയുണ്ടല്ലോ, ആ അമ്മയുടെ കസിനായിട്ട് വരും എൻ്റെ അമ്മ.
കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്പരന്ന് പോയി. നിങ്ങൾ തെളിച്ച് പറ എന്താ അവിടെ നടക്കുന്നതെന്ന്. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത്, മോളെ എൻ്റെ മകന് സ്വഭാവം ഉണ്ടെന്ന് പണ്ടേ അവൾക്കറിയാം. രണ്ട് പെണ്ണുങ്ങളെ അവൻ ആദ്യം പ്രേമിച്ചവൾ വിളിച്ചോട് വന്നതാണ്. ലീഗലി കല്യാണമൊന്നും കഴിച്ചതല്ല. ആ രണ്ട് പെണ്ണുങ്ങളും 6 മാസത്തിനുള്ളിൽ പോയടി. ആ സമയത്താണ് എന്തായി കാര്യമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ നിൻ്റെ അമ്മയാണ് നിൻ്റെ ഭർത്താവിനോട് ചോദിച്ചത് എന്താ പ്രശ്നമെന്ന്. അപ്പോഴാണ് നിൻ്റെ ഭർത്താവ് പറഞ്ഞത് അവന് പെണ്ണുങ്ങളുടെ ദേഹത്തോടൊന്നും ഇഷ്ടമല്ല, പ്രേമിക്കാനും സ്നേഹിക്കാനൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ദൂരെ നിന്ന് കണ്ടിട്ട് ഇത്തരം കാര്യങ്ങളാണ് ഇഷ്ടമെന്ന്. അന്നവനെ മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ വിളിച്ചതാണ്, തല്ലും കൊടുത്താണ്, പക്ഷേ മാറില്ല എന്ന് അവൻ പറഞ്ഞു. പിന്നെ ഒരു മോനല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട് പ്രേമങ്ങൾ ഇങ്ങനെയായതോടുകൂടി അവന് പ്രേമമൊക്കെ നിന്നുപോയി. പിന്നെ കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ പൈസ ഒക്കെ കൊടുത്ത് മറ്റു പല പെണ്ണുങ്ങളുടെ കൂടെയും ഇടയ്ക്കൊക്കെ പോകാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ ഇവളും കൂടി ഉപദേശിച്ചു. അവൻ്റെ അമ്മ ഉള്ളപ്പോൾ വലിയ വലിയ തരകളൊന്നും നടക്കില്ല. അവൾ മരിച്ച ശേഷമാണ് നിൻ്റെ അമ്മ പറഞ്ഞത്, അവനെക്കൊണ്ട് നിന്നെ കെട്ടിക്കാം, എന്നിട്ട് ഞാൻ നിന്നെ ഒന്ന് സ്നേഹിച്ചാൽ മതിയെന്ന്. ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നീയുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ മരിച്ചു പോയില്ലേ, അപ്പോൾ എനിക്കൊരു കൂട്ടാകും. മകൻ്റെ ബലഹീനതകൾ മറക്കാമെന്ന് പറഞ്ഞത് നിൻ്റെ അമ്മയാണ്. ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല, പക്ഷേ നിൻ്റെ അമ്മ പറഞ്ഞു ഒരു കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, സ്വത്തുക്കളും മറ്റു കാര്യങ്ങളൊന്നും പോകാതെ നിന്നോളും, എന്തായാലും മോനെ ചികിത്സിച്ച് ഭേദമാക്കാനൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് അച്ഛനും മകനും ഭാര്യയായിട്ട് എൻ്റെ മകളിരുന്നോട്ടെ. ഈ ഒരു പ്രശ്നമല്ലാതെ അവൾക്ക് വേറെ വഴക്കും വക്കാണവും പണത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ലല്ലോ, എൻ്റെ തലയിലെ പൊല ഒഴുകുകയും ചെയ്യും. കാര്യം ഇവളെ ഇപ്പോൾ തന്നെ വീട്ടിൽ തനിയെ ഇരുത്തിട്ട് എവിടെയും പോകുന്നതിന് ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാണ് വന്നത്. എനിക്ക് ആദ്യം ഈ ഐഡിയയിൽ ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു. ഞാനെങ്ങനെയാണ് നിന്നെ വശത്താക്കിയെടുക്കുക അറിയില്ല, പക്ഷേ ഇവളാണ് പ്രോത്സാഹിപ്പിച്ചത്, തീർച്ചയായിട്ടും പറ്റുമെന്ന്. പിന്നീട് ഇവൾ തന്നെയാണ് എൻ്റെ മോനോട് പറഞ്ഞത്, എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചു തരാം, അവൾ സുന്ദരിയാണ്, നിനക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും, അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിൻ്റെ അച്ഛന് മാനേജ് ചെയ്യും. നിനക്കെന്തായാലും മെയിൻ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലല്ലോ, അച്ഛനിവിടെ ഭാര്യയില്ലാതെ നിൽക്കുകയല്ലേ, അപ്പോൾ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇതിനെല്ലാം വല വിരിച്ചത് നിൻ്റെ അമ്മയാണ്. ആദ്യമേ നിൻ്റെ അമ്മേനോട് പറഞ്ഞു ഏകദേശം 4-5 മാസത്തിനുള്ളിൽ നിന്നെ കസ്റ്റഡിയിലാക്കണമെന്ന്. പക്ഷേ എനിക്കിത്തിരി പ്രശ്നമുണ്ടായിരുന്നു, കുറച്ചൊക്കെ ഞാൻ ബുദ്ധിമുട്ടിട്ടാണ് നീയുമായിട്ടൊരു അടുപ്പമുണ്ടാക്കിയത്. നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലായിരുന്നു എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. പക്ഷേ ഇപ്പോൾ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, നമ്മൾ രണ്ടുപേരും അത്രയ്ക്ക് വടുത്തില്ലേ, ഇപ്പോൾ ഒരു കുട്ടിയും ഉണ്ടാകാൻ പോകുന്നു, നാളെ ലോകമറിയുന്നത് അതിൻ്റെ മകൻ്റെ കുട്ടിയാണെന്നാണ്, അവൻ്റെ ബലഹീനതകൾ ആർക്കറിയുകയില്ല, നമ്മളുടെ കുടുംബത്തിലെ സ്വത്തുക്കളെല്ലാം അന്യ അതിനെപ്പെട്ട് പോവുകയില്ല. മോളെ നീ ഒരു കാര്യം ഓർക്കുക, നിൻ്റെ അമ്മ പറഞ്ഞപടി ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ ബന്ധമായെന്ന് പറഞ്ഞാലും നിനക്കെന്താ പ്രശ്നം, ഞാൻ നിന്നോട് സ്നേഹത്തിനല്ല നിൽക്കുന്നത്, പിന്നെ എൻ്റെ മകൻ്റെ മാനസിക പ്രശ്നം അത് മാറില്ല, എങ്കിലും വലുതായിട്ടൊന്നും അവൻ ഉപദ്രവിക്കില്ലല്ലോ, അവൻ അവൻ്റെ കാര്യത്തിലൊക്കെ നീ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എവിടെയെങ്കിലും കറങ്ങി നടന്നോളും, എന്തുകൊണ്ടും എൻ്റെ മോളെ സമ്പത്തും എല്ലാം കൊണ്ടും നീ ഭദ്രമല്ലേ എന്ന് എൻ്റെ അമ്മായപ്പൻ എന്നോട് ചോദിച്ചു. അപ്പം അമ്മയും പറഞ്ഞു അത് ശരിയാണ്, കുറച്ചൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കണ്ണടയ്ക്കാം, മറ്റു പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും നീ അനുഭവിക്കുന്നില്ലല്ലോ, ഇപ്പോൾ ഇതൊന്നൊരു കുഴപ്പമില്ല, നീ അങ്ങ് പ്രസവിച്ചേക്ക്, കൊച്ചൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും അവനും അച്ഛന് സ്ഥാനം അലക്കരിച്ചോളും, വേറെ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിലും അവനിതിലൊന്നും ശ്രദ്ധിക്കാറില്ല, നീ അവൻ്റെ ഇഷ്ടത്തിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു മാഡം. ഞാൻ ഒത്തിരി കരഞ്ഞെങ്കിലും രണ്ടുപേരും ആ തീരുമാനമാണ് എടുത്തത്. അങ്ങനെ ഞാൻ ആ കുട്ടിയെ ഇപ്പോൾ പ്രസവിച്ചു മാഡം. എൻ്റെ ഭർത്താവിന് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ല. പുള്ളിക്കാരൻ വിളിക്കുമ്പോൾ അവിടെ പോയി പുള്ളിയുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് മുമ്പിൽ ഞാനൊരു കാഴ്ചക്കാരിയെ പോലെ നിൽക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രസവം കഴിഞ്ഞിട്ട് അധിക നാളൊന്നും ആയില്ല, അമ്മായച്ചനാണ് ഭർത്താവിനെ പോലെ എല്ലാം എന്നെ നോക്കുന്നത്. എനിക്ക് സത്യമായിട്ട് കുറച്ച് കുറ്റബോധമുണ്ട്, എന്നാലോ സന്തോഷവുമുണ്ട്. എങ്ങനെയാണോ ഞാൻ ജീവിതത്തെ വിചാരിച്ചത് അതിലൊക്കെ വിചിത്രമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോഴൊക്കെ എനിക്ക് നല്ല വിഷമവും കുറ്റബോധവും തോന്നും, ചിലപ്പോൾ സന്തോഷമാണ് മാഡം. ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്ന മറ്റാരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല മാഡം. സത്യമായിട്ടും വലിയ ധൈര്യമുള്ളൊരു സ്ത്രീയല്ല ഞാൻ, അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത് കേട്ട് ഞാനിങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നത്. പല പെണ്ണുങ്ങളും ശക്തമായിട്ട് പ്രതികരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, പക്ഷേ ഇതിൽ തെറ്റ് കണ്ടെത്താൻ ചില സമയത്ത് എനിക്ക് പറ്റും, ചിലപ്പോൾ തെറ്റല്ലെന്ന് തോന്നും. എന്തായാലും ജീവിതത്തിൽ വലിയ ദുഃഖമൊന്നും എനിക്കില്ല, പക്ഷേ ചിലപ്പോൾ ചില സമയത്ത് വല്ലാതെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട്, ടെൻഷനോ നെഞ്ചെടുപ്പോ ഒക്കെ തോന്നുന്നു മാഡം. അത് കുറ്റബോധം കൊണ്ടാണോ അതോ ടെൻഷനും കൊണ്ടാണോ ഒന്നും എനിക്കറിയില്ല. ഈ കാര്യത്തിൽ ഞാൻ എടുത്ത നിലപാട് ശരിയാണോ മാഡം, മാഡം ഒരു അഭിപ്രായം പറയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം മകളെ
വലിയൊരു ഉടായ്പ ബന്ധത്തിലേക്ക് തള്ളിവിടുക. എന്നിട്ടവിടെ മകനും അച്ഛനും നിർദ്ദേശങ്ങൾ കൊടുക്കുക, എല്ലാത്തിനും ചൂട്ടുപിടിക്കുക. വളരെ വിചിത്രമായ ഒരു അമ്മതന നിങ്ങൾ. അവരാണിതിലെ നമ്പർ വൺ വില്ലത്തി. മറ്റുള്ളവർക്ക് സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, അത് അവരുടെ വീട്ടിലിരിക്കുകയായിരുന്നു. അവിടേക്ക് നിങ്ങളെ എത്തിച്ചു കൊടുത്തില്ലേ, അത് നിങ്ങളുടെ അമ്മ ചെയ്ത വലിയൊരു മിസ്റ്റേക്കാണ്. ആ സ്ത്രീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രതികരണശേഷി ഇല്ലാതെ ഓരോ കാര്യങ്ങളിലും ചെന്ന് ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് മുന്നിൽ നമുക്ക് ചില സമയത്ത് എല്ലാം തുറന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിങ്ങൾക്ക് അമ്മാച്ചിയുടെ സ്നേഹമുണ്ട്, അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാണ്, ഭർത്താവ് കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് സമ്മതിക്കുന്നുണ്ട്, നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം സന്തോഷം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ തയ്യാറായി മുന്നോട്ട് പോയപ്പോൾ, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഇത്രയും കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. മാനസികമായ അസ്വസ്ഥതകളുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യണമെന്ന് എല്ലാവരും പറയെങ്കിലും എല്ലാ മാനസികമായ അസ്വസ്ഥതകളുള്ളവരെയും പ്രശ്നങ്ങളുള്ളവരെയും ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവരും കൂടി വരണ്ടേ? അപ്പോൾ ഇത്തരം ദുസ്വഭാവങ്ങളൊന്നും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് മകൻ അങ്ങനെ തുടർന്നു. ഇനി അച്ഛൻ ശ്രമിച്ചായിരുന്നെങ്കിൽ പറ്റുമായിരുന്നു, പക്ഷേ അയാൾ ഓർത്തു ആ ഇരിക്കട്ടെ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ വിചാരിച്ചു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു. എന്തായാലും നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ്. എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള ദ്രോഹപ്രവർത്തനങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് അമ്മായിച്ചനെ ഇഷ്ടമാണ്. ഭർത്താവ് ഈ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ചില ഇറിറ്റേഷൻ ഉണ്ടാകുമെന്നല്ല നോക്കി കഴിയുമ്പോഴേക്ക് സമ്പത്തുണ്ട്, ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്, സുഖം സ്വസ്ഥം. ഈ പറഞ്ഞതുപോലെ ശരിയാണ്, കഞ്ഞി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള മറ്റ് സ്ത്രീകളെ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾ രാജകുമാരിയാണ്. എങ്കിൽ കൂടിയും ഈ നടന്ന സംഭവങ്ങളൊന്നും ശരിയല്ല. പക്ഷേ പ്രതികരണശേഷി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളതിന് ബലിയാടാകുകയായിരുന്നു. ഇനിയിപ്പോൾ കുട്ടിയൊക്കെ ഉണ്ടായി, അപ്പം അതിനൊരു നാണക്കേട് ഉണ്ടാക്കി, അല്ലെങ്കിൽ അതിന് നല്ലൊരു ജീവിതം ഇല്ലാതാക്കരുതല്ലോ എന്ന് കരുതി വലിയ ശല്യമില്ലാത്ത അന്തരീക്ഷമായതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാം. അപ്പോൾ നിങ്ങളുടെ തെറ്റുകളെ നിങ്ങൾക്ക് സ്വയം ന്യായീകരിക്കാം. ചിലപ്പോൾ നമ്മളെ സ്വയം ന്യായീകരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകാം? അപ്പോൾ ന്യായീകരിക്കുക. അതിനെ വലിയ രീതിയിൽ കുറ്റം പറയാൻ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ധൈര്യമില്ലാത്ത ആളുകൾക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ ഈ സ്ത്രീയെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇതാരും അനുകരിക്കുകയും ചെയ്യരുത്. എന്നാലും സന്ദർഭവശാൽ ഈ സ്ത്രീയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു പ്രശ്നത്തിൽ എന്നുള്ള കാര്യം നിങ്ങൾ പറയാം. അപ്പോൾ എല്ലാ സ്നേഹിതർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ. നല്ലൊരു പുതുവത്സരം നിങ്ങൾക്കുണ്ടാകട്ടെ. ആശംസകൾ നമുക്ക് അന്നേരം പറയാം. എങ്കിൽ കൂടിയും പറയുകയാണ്, ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ തന്നെ പുതുവത്സരമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ. എനിക്കും ഭാഗ്യങ്ങളുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരോഗ്യമുണ്ടാകാനും.